ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ കർക്കിടകം ഒക്കെ കഴിഞ്ഞല്ലേ, ചിങ്ങൊക്കെ പറഞ്ഞു. എന്നാലും എന്നും കഴിക്കാവുന്ന ഒരു ലേഹ്യത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഉലുവ ലേഹ്യം ഒട്ടും കയ്പില്ലാത്ത രീതിയിലാണ് ഞാൻ ഇതുണ്ടാക്കിയത്. അത് നിങ്ങളൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും നല്ല ഒരു ഔഷധമാണ് ഉലുവ. നിങ്ങളുടെ ഭക്ഷണത്തിൽ എപ്പോഴും ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ഉലുവ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നൊന്ന് കണ്ടു നോക്കാം. നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഞാനിവിടെ 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് ഉലുവ. അപ്പോൾ അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് 6-7 മണിക്കൂർ ഇത് കുതിർത്ത് വയ്ക്കണം വെള്ളത്തിൽ. അതിനുശേഷം മാത്രമേ നമ്മളിത് ലേഹ്യം ഉണ്ടാക്കാൻ തുടങ്ങാൻ പാടുള്ളൂ. ഡയറക്റ്റ് നമ്മൾ കഴുകിയിട്ട് ഉണ്ടാക്കിയാൽ ആ ഒരു ഗുണം നമുക്ക് കിട്ടില്ല. അപ്പോൾ ഞാനിത് വെള്ളത്തിലിട്ട് കുതിർത്ത് വച്ചിട്ടുണ്ട്. 6-7 മണിക്കൂർ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 1.5 മണിക്കൂർ കുതിർന്നു കഴിഞ്ഞു. ഇനി ഞാനിത് കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് ഇടാൻ പോവാണ്. നമുക്കിത് 4 വിസിൽ അടുപ്പിക്കണം. 1 ഹൈ ഫ്ലെയിമിലും 3 ലോ ഫ്ലെയിമിലും 4 വിസിൽ. ഞാനിപ്പോൾ ഉലുവ ഒരു കുക്കറിലേക്ക് കഴുകിയിട്ടിട്ടുണ്ട്. നമുക്കിന്നിതിലേക്ക് 1 ടേബിൾ സ്പൂണ് കുരുമുളക്, പൊടിക്കാത്ത 3 കുരുമുളക് 1 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ജീരകം, നല്ല ജീരകം, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് വെള്ളം, നമ്മുടെ നോർമലായിട്ട് ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വച്ച് 4 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഉരുകാൻ വയ്ക്കാം. ശർക്കര അല്ലെങ്കിൽ പനച്ചക്കര, പനച്ചക്കര കിട്ടാത്തത് കൊണ്ട് ശർക്കര ഉപയോഗിച്ചു. അപ്പോൾ അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞാനത് ഉരുകാൻ വയ്ക്കുകയാണ്. 100 ഗ്രാം ഉലുവയ്ക്ക് 500 ഗ്രാം ശർക്കര ഉപയോഗിക്കണം. ഇപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തേങ്ങയൊന്ന് അരച്ചെടുക്കാം, അതിൻ്റെ പാലെടുക്കണം. ഞാനിവിടെ ഒരു വലിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ 1/2 പാലും 2/2 പാലും സെപ്പറേറ്റായിട്ട് എടുത്തു വയ്ക്കാം. ഇപ്പോൾ നമ്മൾ 1/2 പാലും 2/2 പാലും എടുത്തു വച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഉലുവ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. നന്നായിട്ട് തണുന്നതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്കിത് തണുക്കാൻ വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഉലുവ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കരുത്, നമ്മുടെ 2/2 പാല് ചേർത്തിട്ട് വേണം അരക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. അരയുന്നില്ലെങ്കിൽ കുറച്ചും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഒറ്റ തരി പോലെ ഉണ്ടാകുമ്പോൾ നന്നായിട്ട് അരച്ചെടുക്കുക. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഞാനിവിടെ 1 അടി കട്ടിയുള്ള ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ലേഹ്യങ്ങൾ എപ്പോഴും ഉരുളിയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂണ് നെയ്യ്, നല്ല നാടൻ പശു നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഉരുകട്ടെ. ഇപ്പോൾ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വച്ചിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഞാൻ അരിച്ച് വെച്ചിട്ടുണ്ട്, ഒരു പാത്രത്തിലേക്ക് ഞാൻ അരിച്ച് വെച്ചതാണ്, അല്ലെങ്കിൽ അടിയിൽ വേസ്റ്റൊക്കെ ഉണ്ടാവും. നന്നായിട്ട് അരിച്ച് വെച്ചത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് നമ്മുടെ മധുരം ബാലൻസ് ചെയ്യിക്കുന്നുണ്ട്. എല്ലാവരും അത് മറക്കാതെ ചെയ്യേണ്ട കാര്യമാണ്. അതിനുശേഷം ഞാനിവിടെ അരച്ച് വച്ചിട്ടുള്ള ഉലുവ ഇതിലേക്ക് എല്ലാം ആഡാക്കി കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഞാനെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഉലുവ ശർക്കരയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ച് ആ ഒരു കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു ടൈമിൽ തന്നെ നമുക്കൊരു ആ ഒരു മരുന്നിൻ്റെ മണം വരാൻ തുടങ്ങും. നമ്മൾ നാടൻ മരുന്നില്ലേ, കർക്കിടക മരുന്ന്, അതിൻ്റെ മണം നമ്മൾ ഈ സമയത്ത് തന്നെ നമുക്ക് വരാൻ തുടങ്ങും. ഇതിലുള്ള സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും ആ ഒരു മണം നമുക്കിതിൽ നിന്ന് ഫീൽ ചെയ്യും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അടിയിലൊന്നും പിടിക്കരുത്. ഉരുളി ആയതുകൊണ്ട് അധികം അടിയിൽ പിടിക്കില്ല, എന്നാലും നമ്മൾ ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ലേഹ്യം പെട്ടെന്ന് ആയിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തീ ഒന്ന് ഒരു മീഡിയത്തിൽ വെക്കാം. നന്നായിട്ട് ഫ്ലെയിം ആയിട്ട് വെക്കരുത്, വളരെ സിമ്മിൽ ആവരുത്. ആ ഒരു രീതിയിൽ വെക്കാം, നന്നായിട്ട് തിളച്ച് വെട്ടിത്തിളക്കണം. ആ ഒരു രീതിയിലാക്കിയിട്ട് വെക്കുക. മാക്സിമം അടുപ്പ് തന്നെ യൂസ് ചെയ്യുക, ഗ്യാസിനേക്കാളും മാക്സിമം അടുപ്പിൽ തന്നെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള രണ്ടാം പാല് കൂടി ചേർത്ത് കൊടുക്കാം, എന്നിട്ട് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി എല്ലാ ഭാഗത്തും കട്ടയൊന്നും പിടിക്കാതെ നല്ലതുപോലെ ഇളക്കി നല്ല കുറുക്കിയെടുക്കണം. നല്ല തേങ്ങാപ്പാൽ നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഇപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് പുക വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് വീഡിയോ കാണാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് കുറുക്കിയെടുക്കണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ലേഹ്യം കുറച്ച് ടൈറ്റായിട്ടുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. ഇതൊന്നല്ല അതിൻ്റെ പാകം, നന്നായിട്ട് കട്ടയാവണം. അതേപോലെ നമ്മുടെ തേങ്ങാപ്പാലിനും നെയ്യിൻ്റെ ഒക്കെ നെയ്യ് ഇങ്ങനെ ഊറി വരും, ആ ഒരു രീതിയിലേക്ക് നമുക്കിത് മാറ്റിയെടുക്കണം. രണ്ടാം പാല് ചേർത്ത് കൊടുത്ത് ആ ഒരു കൂട്ട് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു പാകത്തിൽ നമുക്ക് എത്തിക്കണം. അതായത് തേങ്ങാപ്പാലിൻ്റെയും നെയ്യിൻ്റെയും രണ്ടും കൂടിയിട്ട് ഇങ്ങനെ ഊറി വരും, ആ ഒരു പാകത്തിൽ നമുക്കിത് എത്തിക്കാം. അതുവരെയും നമ്മൾ ഇളക്കി കൊടുക്കണം, തീയും അതേപോലെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിലേക്കൊന്നും ചേർക്കാനില്ല, നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുറുക്കിയെടുക്കുക മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇളക്കിയിട്ട് ആ ഒരു നല്ല കുറുക്കുമ്പോൾ നല്ല മണം വരും, നല്ലൊരു ലേഹ്യത്തിൻ്റെ മണം വരും. ഇപ്പോൾ കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പാകത്തിലെത്തിയിട്ടുണ്ട്. ഒരു രണ്ട് മിനിറ്റ് കൂടി നമുക്ക് ഇതേപോലെ തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ലേഹ്യത്തിൻ്റെ കൺസിസ്റ്റൻസിയിലെത്തും. അപ്പോൾ നമ്മുടെ ലേഹ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുട്ടുവേദന, നടുവേദന, പുറം വേദന, ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള വേദനയ്ക്കും നല്ലൊരു ആയുർവേദ മരുന്നാണ് ഉലുവ ലേഹ്യം. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും, ഒട്ടും കയ്പ് തോന്നിയിട്ടില്ല. ഇത് വീട്ടിലേക്ക് തന്നെ ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് തന്നെയാണ് അത്രയും പെർഫെക്റ്റായിട്ട് 100% ഗ്യാരണ്ടി ഞാൻ പറഞ്ഞത്. ഒട്ടും കയ്പുണ്ടാവില്ല, നല്ല രസമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നല്ലൊരു ലേഹ്യത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വേറൊരു റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നവരെ ബൈ. Thank you.